നമസ്കാരം, മാംസ് വൈദ്യത്തിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഒരു ഇളനീർ ഫുഡിങ് ഉണ്ടാക്കാം. ഉണ്ണി രാവിലെ മുമ്പ് വെട്ടി തന്നതാണ്. അപ്പം ഞാൻ തുടച്ചെടുക്കട്ടെ, എന്നിട്ട് കാണിക്കുക. ബദ്ധം മകൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്ക. അത് ജലാറ്റിനാണ്. നമുക്കത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റാം. ഒന്നിലൊരു രണ്ട് സ്പൂണും ചേർക്കാം, ഒന്നിലൊരു ഒന്നര സ്പൂണും ചേർക്കാം. അത്ര തന്നെ ഉള്ളൂ ഇതില്. അപ്പൊ ഇത് രണ്ടും തണുത്ത വെള്ളം വെച്ച് മിക്സ് ചെയ്യാം നമുക്ക് അരിയാൻ വേണ്ടിട്ടേ. നാളികേര വെള്ളം രണ്ട് ഗ്ലാസ്സാണുള്ളത് ഇളനീരിൻ്റെ വെള്ളമേ. അപ്പം അതിലേക്കും നമുക്ക് ഒരു നാല് സ്പൂൺ മസാല ചേർത്ത് കൊടുക്കാം. ഇളനീര് വെള്ളം മധുരം ഉണ്ട്, പുഡിങ് ആകുകൊണ്ട് മധുരം വേണമല്ലോ. ടീസ്പൂണാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് കാച്ചി എടുക്കാം. നമുക്ക് രണ്ട് സ്പൂൺ ഇട്ടതാണത്. പെട്ടെന്നാവും. നന്നായി അലിഞ്ഞുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഇളനീര് വെള്ളം ഇട്ടെടുക്കാം. ഈ ചൂടാക്കൊന്നും വേണ്ട. പഞ്ചസാര നന്നായി അരിഞ്ഞിട്ടില്ല.
நல்லா mix செய்ய நான் இதிலான புட்டிங் செட் பண்ணது இதிலே தரத்துக்கு பாத்திரம் இல்ல அதுக்கு அரிச்சு ஒழிக்க நமக்குது அது ஃப்ரீசரில் வைக்க நமக்கு இது ஒன்று செட் ஆகட்டும் அதுக்கு நம்ம ஜெலாட்டின் கொடுக்க ജലാറ്റിൻ നന്നായി ഉരുകിയുണ്ട് അപ്പം നമുക്ക് രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം നന്നായി തിളക്കട്ടെ ഒരു 4 സ്പൂൺ പഞ്ചസാര ഇതിലും ചേർക്കാം മധുരം കുറച്ചേ വേണ്ടുള്ളൂ എങ്കിൽ ഒരു 3 സ്പൂൺ പഞ്ചസാര ഇട്ടാൽ മതി എളുപ്പം ഉണ്ടാക്കാൻ അപ്പോൾ അതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക ഇത് 100 ഗ്രാം ഉണ്ടാവും ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണത് അതിലേക്ക് ഇവിടെ അരച്ച് വെച്ച ഇളനീർ ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് തിളക്കിയേ വേണ്ടു അതേമാതിരി ഇവിടെ ഇതിൻ്റെ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം കുറച്ചാടി ഇരിക്കട്ടെ മേലെ ഇട്ട് കൊടുക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക ചൂടാകട്ടെ അപ്പോഴേക്കും നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചത് സെറ്റാവും ചെയ്യട്ടെ ജെലാറ്റിൻ ഇളനീര് വെള്ളം കൂടെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചത് നന്നായി കട്ടയുണ്ട് നല്ല സോഫ്റ്റാണ് ജെല്ല് മാതിരിയുണ്ട് അപ്പോൾ നമ്മുടെ പാലും ഇളനീരും കൂടെയുള്ള മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് അതിൻ്റെ മുമ്പേ ഞാൻ ഈ ഇളനീരിൻ്റെ കഷ്ണങ്ങൾ ഇതിൽ ചേർത്ത് കൊടുക്കട്ടെ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ ഇപ്പോൾ ഇളനീരിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് അപ്പിളക്കി തീർത്തോളം എന്നൊന്നുമില്ല ഉടനെ 2 ദിവസം ആയാൽ കഴിക്കുക ഫ്രിഡ്ജിൽ വെക്കണം എന്നേ ഉള്ളൂ എളുപ്പമുള്ളൊരു ഫുഡിങ്ങാണ് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം
Thank you.